പ്രവാസി ആരംഭിക്കുന്നു ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ ിൽ വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നത് നിർത്തിവെച്ചു തീരുമാനം ഒരു അറിയിപ്പുണ്ടാകുന്നത് ഖത്തർ ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ പത്തൊൻപതിന് ഔദ്യോഗിക അവധി ഡിസംബർ പതിനെട്ടിന് ദേശീയ ദിനാഘോഷം ഒമാനിൽ പന്ത്രണ്ട് പേർക്ക് ഒമൈക്രോൺ ബാധിച്ചതായി സംശയിക്കുന്നുവെന്ന് ഒമാൻ സാഹചര്യം സുപ്രീം കമ്മിറ്റി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി ലോകകപ്പ് ടൂർണമെന്റിന് പൂർണ്ണ പിന്തുണയുമായി സഖ്യരാഷ്ട്രങ്ങൾ ഖത്തറിന്റെ സംഘാടനത്തിനും വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കുവൈറ്റിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നത് നിർത്തിവെക്കാൻ അധികൃതർ തീരുമാനിച്ചു ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഫൈസൽ അൽ നവാഫാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത് അനധികൃത മാർഗത്തിലൂടെ നേടിയ ലൈസൻസുകൾ റദ്ദു ചെയ്യപ്പെടുമെന്ന് കഴിഞ്ഞ ദിവസം അധികൃതർ അറിയിച്ചിരുന്നു രാജ്യത്തെ സ്വദേശികളുടെയും വിദേശികളുടെയും ഡ്രൈവിംഗ് ലൈസൻസുകൾ ആധുനിക രീതിയിലുള്ള മാഗ്നറ്റിക് സംവിധാനത്തിലേക്ക് മാറുന്ന പ്രക്രിയ നടന്നുവരികയാണ് പഴയ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസുകൾക്ക് പകരം പുതിയവ കരസ്ഥമാക്കാനും അധികൃതർ നേരത്തെ പ്രവാസികളടക്കമുള്ളവരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നുവൈറ്റിൽ ഏതാണ്ട് ഏഴു ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് വിദേശികൾക്കായി സർക്കാർ അനുവദിച്ചിരുന്നത് ഒമാനിൽ ഇനി ഒരു ഉണ്ടാകുന്നതുവരെ എല്ലാ തരത്തിലുമുള്ള ഒത്തുചേരലുകൾക്കും അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തി സുപ്രീം കമ്മിറ്റിയാണ് ഇത് സംബന്ധിച്ച തീരുമാനം പുറപ്പെടുവിച്ചത് നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഖത്തർ ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ പത്തൊൻപത് ഞായറാഴ്ച ഔദ്യോഗിക അവധിയായിരിക്കുമെന്ന് അമീരി ദിവാൻ അറിയിച്ചു ഡിസംബർ പതിനെട്ട് ശനിയാഴ്ചയാണ് ഖത്തറിൽ ദേശീയ ദിനം ആഘോഷിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈവിധ്യങ്ങളായ സാംസ്കാരിക പരിപാടികളാണ് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നത് ഒമാനിൽ പന്ത്രണ്ട് പേർക്ക് ഒമൈക്രോൺ ബാധിച്ചതായി സംശയിക്കുന്നുവെന്ന് ഒമാൻ ആരോഗ്യമന്ത്രി കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കമ്മിറ്റി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സയ്ദി അറിയിച്ചു എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും ലഭ്യമായ വാക്സിനുകൾ ഉൾപ്പെടെയുള്ള മുൻകരുതുകൾ നടപടികൾ പാലിക്കാൻ പൗരന്മാരും താമസക്കാരും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നിലവിൽ രാജ്യത്ത് വിദേശത്തു നിന്നെത്തിയ രണ്ട് സ്വദേശികൾക്കാണ് ഒമൈക്രോൺ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ ലോകകപ്പ് ടൂർണമെൻറ്റിന് പരിപൂർണ പിന്തുണയുമായി ജി സി സഖ്യരാഷ്ട്രങ്ങൾ റിയാദിൽ നടന്ന ജി സി സി സുപ്രീം കൗൺസിലിൻ്റെ നാൽപ്പത്തി ഉച്ചകോടിയിലാണ് ഫിഫ ലോകകപ്പ് വിജയകരമാക്കാൻ ജി സി സി നേതാക്കൾ ഖത്തറിന് പിന്തുണ അറിയിച്ചത് നിലവിൽ ഖത്തർ ആതിഥേയത്വം വഹിക്കുന്ന ഫിഫ അറബ് കപ്പ് സംഘടിപ്പിക്കുന്നതിൽ രാജ്യം കൈവരിച്ച വിജയവും ടൂർണമെന്റ് മികച്ചതാക്കാൻ ഖത്തർ നടത്തിയ സംഘാടനത്തെയും ജി ഉച്ചകോടിയിൽ പ്രശംസിച്ചു ദുബായ് ഫാഷൻ വീക്കിന് തുടക്കമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ദുബായ് ഐ എം ജി വേൾഡ് ഓഫ് അഡ്വഞ്ചറിൻ്റെ അറീനയിലാണ് അരങ്ങേറുന്നതെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഫാഷൻ ഷോ രാജ്യാന്തര സെമിനാറുകൾ കലാപരിപാടികൾ എന്നിവയും ഇതോടൊപ്പം അരങ്ങേറും പ്രമുഖ ഫാഷൻ മോഡലുകളുടെ ഡിസൈനർമാരും ഫാഷൻ വീക്കിൽ സംബന്ധിക്കുമെന്ന് സംവിധായകൻ കെവിൻ ഓലിവർ അറിയിച്ചു പ്രശസ്ത ഡിസൈനർമാരായ വറോയിൻ മർവ റോക്കി സ്റ്റാർ അമീറ അഹ്ലി റാബിയ തുടങ്ങിയവരുടെ സാന്നിധ്യവും ഫാഷൻ ഷോയിൽ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു ബഹ്റിൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ബഹ്റിൻ പ്രതിഭാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുതൽ കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെച്ചാണ് ക്യാമ്പെന്ന് പ്രതിഭാ ജനറൽ സെക്രട്ടറി പ്രദീപ് ഫതേരി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയി വെട്ടിയാടൻ എന്നിവർ അറിയിച്ചു ഓരോ വർഷവും പ്രതിഭയിൽ നിന്നുള്ള ആയിരത്തിലധികം വോളണ്ടിയർമാരാണ് രക്തദാന ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നത് അത്തരം ക്യാമ്പുകളുടെ തുടർച്ചയാണ് ദേശീയ ദിനാഘോഷ വേളയിൽ സംഘടിപ്പിക്കുന്നതെന്നും പ്രതിഭാ ഭാരവാഹികൾ അറിയിച്ചു ഭക്ഷ്യോത്പ് നിർ നിർമ്മാതാക്കളായ ഡയമണ്ട് റോളർ ഫ്ലോർ മിൽസ് സ്വിസ് ഗുണനിലവാര അംഗീകാര നേടി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും പ്രക്രിയകളിലുമുള്ള ഗുണനിലവാരം പരിഗണിച്ചാണ് ദുബായിൽ നടന്ന ചടങ്ങിൽ യൂറോപ്യൻ സൊസൈറ്റി ഫോർ ക്വാളിറ്റി റിസർച്ച് അവാർഡ് ലഭിച്ചത് ഈ പുരസ്കാരം കമ്പനിയുടെ പ്രതിബദ്ധതയ്ക്കുള്ള അംഗീകാരവും സാക്ഷ്യവുമാണെന്ന് കമ്പനി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദുബായിൽ നടന്ന ഇ എസ് ക്യു ആർ കൺവെൻഷനിലാണ് ഡയമണ്ട് റോളർ ഫ്ലോർ മിൽസ് മാനേജിംഗ് ഡയറക്ടർ ടി കെ അമീർ അലിയും ഡയറക്ടർ എ മുത്തുബീവിയും ചേർന്ന് അവാർഡ് ഏറ്റുവാങ്ങിയത് ആട്ട മൈദ സൂചി തവിട് എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ പത്ത് ഷിപ്മെൻ കണ്ടെയ്നറുകൾ ആഴ്ചതോറും കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് ടി കെ അമീർ അലി പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ ഈസ്റ്റിലുടനീളമുള്ള നക്ഷത്ര ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ബേക്കറികൾ എന്നിവയ്ക്കാണ് ഉൽപ്പന്നങ്ങൾ പ്രധാനമായും നൽകുന്നത് ഡയമണ്ട് റോളർ ഫ്ലോ മിൽസ് മാനേജിംഗ് ഡയറക്ടർ ടി കെ അമീർ അലി ഡയറക്ടർ എ മുത്തുബീവി ജനറൽ മാനേജർ ഇ കെ ഷാജഹാൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഡയമണ്ട് ഫ്ലോമിൽസ് യു എയിൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണെന്നും അധികൃതർ അറിയിച്ചു ദമാം എറണാകുളം ജില്ലാ കെ ജനറൽ സെക്രട്ടറി ഷഫീഖ് സലീം ഇലഞ്ഞിക്കയലിന് ജില്ലാ കെ എം സി സി യാത്രയ്പ്പ് നൽകി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സൗദിയിലെ ജുബായിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഷഫീഖ് യാത്രയ്പ്പ് സംഗമം മുസ്ലിം ലീഗ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം കവലേൽ ഉദ്ഘാടനം ചെയ്തു ഷഫീഖിന് ജില്ലാ കെ എം സി സിയുടെ ഉപഹാരം പ്രസിഡന്റ് സ്വാദിഖ് ഖാദർ സമ്മാനിച്ചു കുവൈറ്റിലെ കേരളസ് മെഡിക്കൽ ഫോറം ഭാരവാഹികൾ ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജുമായി കൂടിക്കാഴ്ച നടത്തി കെ എം എഫിന്റെ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളും ഭാരവാഹികൾ അംബാസിഡറുമായി സംവദിച്ചു കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി കമൽ സിംഗ് റാത്തോറും സന്നിഹിതനായിരുന്നു കെ എം എഫ് പ്രസിഡന്റ് ഗീതാ സുദർശൻ ജനറൽ സെക്രട്ടറി ബിൻസിൽ വർഗീസ് ട്രഷറർ ലിൻഡ സജി ഭാരവാഹികളായ ജോർജ് ജോൺ മെജിത് ചെമ്പക്കര എന്നിവരും ഉപദേശക സമിതി അംഗങ്ങളായ സജി തോമസ് മാത്യു ടി വി ഹിഗ്മത്ത് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് പുതുതായി നാല് പേർക്ക് കൂടി ഒമൈക്രോൺ റിപ്പോർട്ട് ചെയ്തു ഇതോടെ സംസ്ഥാനത്ത് ആകെ ഒമൈക്രോൺ ബാധിതരുടെ എണ്ണം അഞ്ചായി ആദ്യ കേസിലെ സമ്പർക്കത്തിലുണ്ടായിരുന്നവരാണ് പേർ കോങ്കോയിൽ നിന്ന് വന്ന എറണാകുളം സ്വദേശിക്കും യു കെയിൽ നിന്ന് വന്ന തിരുവനന്തപുരം സ്വദേശിനിയുമാണ് രോഗബാധിതരായ മറ്റ് രണ്ടുപേർ നാലുപേരുടെയും ആരോഗ്യനില തൃപ്തികരമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് ആദ്യ ഒമൈക്രോൺ കേസ് റിപ്പോർട്ട് ചെയ്തത് ഞായറാഴ്ച യു കെയിൽ നിന്ന് വന്ന എറണാകുളം സ്വദേശിക്കാണ് ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ഭാര്യയ്ക്കും ഭാര്യയുടെ അമ്മയ്ക്കുമാണ് ഇപ്പോൾ രോഗബാധ സ്ഥിരീകരിച്ചത് എന്നാൽ ഇവർ സഞ്ചരിച്ച ടാക്സിയിലെ ഡ്രൈവർ നെഗറ്റീവാണ് കോങ്കോയിൽ നിന്നും വന്ന മുപ്പത്തിനാലുകാരനായ എറണാകുളം സ്വദേശിക്കും യു കെയിൽ നിന്നും വന്ന ഇരുപത്തിരണ്ടുകാരിയായ തിരുവനന്തപുരം സ്വദേശിനിയുമാണ് രോഗം ബാധിച്ച മറ്റു രണ്ടുപേർ എല്ലാവരും സ്റ്റേബിൾ ആണ് പക്ഷേ ഇവരെല്ലാം ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് അതിതീവ്ര വ്യാപന ശേഷിയുള്ള ഒരു മറ്റൊരാളിലേക്ക് പകരാതിരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് നടപടികൾ എല്ലാവരും ഒരു പൊതു ജാഗ്രത അനിവാര്യമാണ് ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് സമ്പർക്ക പട്ടികയിലുള്ളതല്ലാതെ പുതുതായി ഒമൈക്രോൺ റിപ്പോർട്ട് ചെയ്തവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്ന നടപടിയും ആരോഗ്യവകുപ്പ് ആരംഭിച്ചു കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കോവിഡ് മാനദണ്ഡം ആരും ലംഘിക്കരുതെന്നും രണ്ടാം ഡോസ് വാക്സിൻ എടുക്കാത്തവർ എത്രയും വേഗം വാക്സിൻ എടുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് തിരുവനന്തപുരം